ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം, കണ്ണിന് വീണ്ടും ഒരു ഇഷ്യൂ, എനിക്ക് അത് ഇഷ്യൂ ഉണ്ട്. അപ്പം നല്ല വേദന, എനിക്ക് അത് നല്ലൊരു വേദന ഉണ്ട് കണ്ണടയ്ക്കുമ്പോൾ. കുറച്ച് കഷ്ടപ്പെട്ടിരുന്നാണ് പടം കണ്ടത്. ഓക്കെ, അപ്പോൾ തുനിവ്, ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് ഡസ്പാണെങ്കിലും പക്ഷേ എന്നെ ഒരുപാട് എന്താ പറയുക തൃപ്തിയാക്കിയ ഒരു സിനിമ തന്നെയാണ് തുനിവ്. ആക്ച്വലി കാരണം ഞാൻ വിചാരിച്ചു ഇത് ഓവറാവും, അജിത്ത് നശിപ്പിക്കുമ്പോഴും ഓവർ കത്തിയായിരിക്കും, മറ്റേതായിരിക്കും മറിച്ച്. പക്ഷേ അതിനൊന്നും അല്ലാതെ പ്രോപ്പറായിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ പടം കൊള്ളാമായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് പ്രോപ്പറായ റീസൺ വിനോദ് കൊണ്ടുവന്നിട്ട്, ഡയറക്ടർ വിനോദ് കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് പടം അതിഗംഭീരം തന്നെ ആയിരുന്നു, ഒട്ടും നിരാശപ്പെടുത്തിയില്ല. എസ്പെഷ്യലി മഞ്ജു വാര്യർ, കാരണം മഞ്ജു വാര്യർ ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. കാരണം അനാവശ്യമായിട്ടുള്ള സീൻസ് ഒന്നും കൊടുക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ജുവാരിന് കുറച്ചൊരു മാസ് സീനൊക്കെ ഉണ്ട്, പക്ഷെ അത് കൊള്ളാം. അത് നമ്മൾ ചെയ്യോ മഞ്ജുവാരി നശിപ്പിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ പോലും, പക്ഷെ അത് മഞ്ജുവാരി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്, അതെടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ദെൻ ഇതിലെ മ്യൂസിക് വന്ന് ജിബ്രാൻ ഓർ ഗിബ്രാൻ ആണ്, ജിബ്രാണെന്ന് തോന്നിക്കുന്നു, ജിബ്രാൻ ഓർ ഗിബ്രാൻ എങ്ങാണ്ടാണ് പുള്ളിയുടെ പേര്. കിഡിലും ബി ജി എം, കിഡിലും പാട്ടുകൾ എടുത്ത് പറയണം. പിന്നെ അജിത്തിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെ ആയിരുന്നു സിനിമ എന്ന് ചോദിച്ചാൽ ഞാൻ പറയൂല. ബിക്കോസ് പോരാട്ടമുണ്ട്, ഒറ്റയാൾ പോരാട്ടം തന്നെ ഉണ്ട്, അത് ബാക്കിയുള്ള സസ്പെൻസ് ഒക്കെ. പക്ഷെ മോനെ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഒരു ബേസുള്ള ഒരു വോയിസിനൊക്കെ പറയൂലേ, ഈ അയോഗ്യം, അതായത് ഡയലോഗ്, അയ്യോ അതൊക്കെ നൈസായിരുന്നു, അയോഗ്യം മേലെ കയ്യേ വെക്കലാമോ, അതൊക്കെ നൈസായിരുന്നു. അയ്യോ ഇതൊക്കെ നമുക്കേറെ കൈയടിക്കാൻ തോന്നുന്നു ആ സീൻ അപ്പോൾ കാണാൻ നേരത്ത്. കിട്ടിലായിരുന്നു ഇവിടെ നടക്കുന്ന, റീസെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ പറ്റി തന്നെയാണ് ആ സിനിമ കറക്റ്റായിട്ട് എടുത്ത് കാണിച്ചു വന്നിട്ടുണ്ട് ഓഡിയൻസിന്. ഞാൻ കുറച്ച് പബ്ലിക് റിവ്യൂ കണ്ടായിരുന്നു, എസ്പെഷ്യലി ഇതിൻ്റെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നായിരുന്നു, ഇത് തുനിവ് പോരാന്നൊക്കെ പറയുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, പക്ഷേ അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ നല്ലൊരു കിഡിലും മെസ്സേജ് ഒരു പടം നമുക്ക് തരുന്നുണ്ട്, സൂക്ഷിക്കണം, ഒരു വാറൻറ്റ് അല്ല ഒരു വാണി നമുക്ക് തരുന്നുണ്ട്. കൊള്ളാം, പടം നൈസ്, പടം വെർത്ത് ഇറ്റ്, സൂപ്പർ സൂപ്പർ. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം, നമുക്ക് ഈ പടത്തിന് എല്ലാ കാര്യം സെറ്റാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഈ പടത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാനേ പോകില്ല, കാരണം അത്രയും പടം എൻഗേജിങ് ആണ്, കുറച്ച് നല്ല എൻഗേജിങ് ആണ് പടം. അപ്പോൾ ഇത് സെറ്റാണെന്നുള്ള കാര്യം നമുക്ക് അറിയാം, മനസ്സുകൊണ്ട് അറിയും ഇത് സെറ്റാണല്ലോ എന്ന് അറിയാമെങ്കിൽ പോലും നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കത്തില്ല. അവിടെ ഒരു ഡയറക്ടർ ബ്രില്ലിയൻസ് ഉണ്ട്, അത് നൈസ് തന്നെയാണ്. കാരണം നമ്മൾ ആ എൻഗേജ് ചെയ്ത് പിടിച്ച് ഇരുത്തുന്ന സിറ്റുവേഷനൊക്കെ അതൊക്കെ നൈസ്. കാരണം നമുക്ക് അടുത്ത അറിയാം എന്താണ്, എന്തോ വരാനുണ്ട്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അവിടെ എന്ത് പറ്റി, ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്ത് പറ്റി, ഇതിനൊക്കെ ഉള്ള ഉത്തരം നമ്മൾ തന്നെ ഒരു കുറച്ച് എൻഗേജ് ആയിട്ട് ഇരുന്ന് പോകും. അങ്ങനെയാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. നൈസ് പടം ഉറപ്പായിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അജിത്തിൻ്റെ ഒരു കംബാക്ക് തന്നെയാണ്, വലിയമ്മയ്ക്ക് ശേഷമുള്ളൊരു കംബാക്ക് മൂവി തന്നെയാണ് തുനിവ്, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് കെ സി, ബൈ.